വീണ്ടും സേവ് ചെയ്യുന്നു. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നാം നൽകിയിരിക്കുന്ന സ്കൂളിൻ്റെ പേര് വളരെ വലിയ വലിപ്പത്തിൽ തന്നെ കാണാം. ഈ സൈസ് മാറ്റി നമുക്കിത് പരിശോധിക്കാവുന്നതാണ്. നിറം നൽകുവാൻ വേണ്ടി ഫോണ്ട് സൈസ് കഴിഞ്ഞതിന് ശേഷം എത്രയാണോ സൈസ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു കോമയിട്ട് കളർ COLOR എന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചാൽ അത് തെറ്റായ ടാഗായി മാറും. അതുകൊണ്ട് COLOR എന്ന് കൃത്യമായി തന്നെ കൊടുത്ത് നാം ഉദ്ദേശിക്കുന്ന നിറവും അവിടെ നൽകുന്നു. അതിനുശേഷം വീണ്ടും സേവ് ചെയ്ത് റീലോഡ് ചെയ്യുന്നു. ഈ രീതിയിൽ ഒരു വെബ് പേജിലെ ഏതെല്ലാം പദങ്ങൾക്ക് നിറം, വലിപ്പം എന്നിവ മാറ്റണമോ അതിൻ്റെ എല്ലാം മുൻപിലായി ഫോണ്ട് സൈസ്, കളർ എന്നീ ടാഗുകൾ നൽകി കൂടുതൽ ഭംഗിയാക്കി ഈ വാക്കുകൾ നമുക്ക് കൂടുതൽ ഭംഗിയാക്കി പൊലിപ്പിച്ച് വെബ് പേജുകളിൽ പ്രദർശിപ്പിക്കാവുന്നതാണ്. ബി എന്ന ടാഗ് താഴെ ഗവൺമെൻറ് ബോയ്സ് HSSന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഫോണ്ട് എന്ന ടാഗിനെയും ഇവിടെ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ ടാഗ് ടൈപ്പ് ചെയ്ത് അതിന് മുന്നിലായി സ്ലാഷ് ചേർത്ത് ഈ ടാഗും നാം ക്ലോസ് ചെയ്യുന്നു. ഇതിനെ സേവ് ചെയ്ത് റീലോഡ് ചെയ്താൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഫോണ്ട് സൈസ് 5, കളർ റെഡ് എന്നിവ പ്രാവർത്തികമാകുകയില്ല. ഇതിനുശേഷം സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ പേര് നമ്മൾ നൽകി നോക്കുന്നു. ഇതും സേവ് ചെയ്യുന്നു. ഗവൺമെൻറ് ബോയ്സ് HSS പ്രിൻസിപ്പാൾ രാംദേവ് CJ എന്നാണ് ഇവിടെ പ്രത്യക്ഷമാകുന്നത്. ഈ സ്കൂളിൻ്റെ പേരിൻ്റെ തുടർച്ചയായി പ്രിൻസിപ്പാളിൻ്റെ പേര് വരുവാൻ പാടില്ല, തൊട്ട് താഴെ വരണം. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് BR എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് റീലോഡ് ചെയ്താൽ സ്കൂളിൻ്റെ പേരിൻ്റെ താഴേക്ക് പ്രിൻസിപ്പാളിൻ്റെ പേര് നീങ്ങുന്നത് കാണാം. ഇവിടെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് HTML ഓപ്പണിംഗ് ടാഗ്, ക്ലോസിംഗ് ടാഗ്, അക്ഷരങ്ങളെ വലിപ്പം കൂട്ടുവാനുള്ള ബി എന്ന ടാഗ് ബോൾഡാക്കുവാനുള്ളത്, ഫോണ്ട് സൈസ്, കളർ എന്നിവ മാറ്റുവാനുള്ള ഫോണ്ട് എന്ന ടാഗ്, ഒന്നിൻ്റെ താഴെയായി മറ്റൊരു വാചകമോ വാക്കോ ചിത്രമോ വരുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന BR എന്ന ടാഗ്, ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇറ്റാലിക് ടാഗും നമുക്ക് ഉപയോഗിക്കാം. അതിനായി I എന്ന ടാഗാണ് ഉപയോഗിക്കുന്നത്. അതും ഈ രീതിയിൽ സേവ് ചെയ്ത് റീലോഡ് ചെയ്താൽ പ്രിൻസിപ്പാളിൻ്റെ പേര് ഇറ്റാലിക്സിൽ നമുക്ക് കാണുവാനും കഴിയും. BR, I എന്നീ ടാഗുകൾ ഇത്രയും പ്രവർത്തനത്തിന് ശേഷം നാം താഴെ ക്ലോസ് ചെയ്യുന്നു. സ്ലാഷ് ചിഹ്നം ഈ ടാഗുകൾക്കുള്ളിൽ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ വെബ് പേജിൻ്റെ ഉൾഭാഗത്തായി വന്നിരിക്കുന്നു. ഒരു വെബ് പേജിൽ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളായി വന്നിരിക്കുന്നു. ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ബോഡി. ബോഡി എന്നതിൻ്റെ ടാഗ് ബോഡി എന്ന് തന്നെയാണ്. അത് നാം ഇവിടെ ചേർക്കുന്നു. അന്താരാഷ്ട്ര സംഘടനയായ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യത്തിൻ്റെ കർശന നിയന്ത്രണങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ചാണ് വെബ് പേജ് നിർമ്മാണത്തിനുള്ള ഭാഷകൾ ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെബ് പേജിനെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. 1 ഹെഡ്, 2 ബോഡി. ഹെഡ് എന്ന് പറയുന്ന ഭാഗത്ത് നാം നിർമ്മിക്കുന്ന വെബ് പേജിൻ്റെ തലക്കെട്ട്, അതിനോട് അനുബന്ധമായ ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ബോഡി എന്ന ഭാഗത്ത് വെബ് പേജിൻ്റെ നാം ഉദ്ദേശിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിക്കുന്നു. അത് ചിത്രമാകാം, വീഡിയോ ആകാം, വ്യത്യസ്ത കാറ്റഗറികളാകാം. ഇത് തിരിച്ചറിയാൻ വേണ്ടി നാം നേരത്തെ കണ്ട പ്രസൻറ്റേഷൻ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഇതാണ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ
website. ഇതിൽ മുകൾ ഭാഗത്തായി the official website of the Department of General Education എന്ന് കാണാം. ഈ ഭാഗത്തെ title bar എന്നാണ് പറയുന്നത്. കൃത്യമായി ഈ title bar ൽ ഏത് സ്ഥാപനത്തിന്റെ വെബ് പേജ് ആണ് ഇത് എന്നത് വ്യക്തമാണ്. തൊട്ടു താഴെയായി ഒരു ഹെഡിങ് ആണ്. ഇതിനു താഴെ ഇടതുവശത്തായി മെനുക്കൾ നൽകിയിരിക്കുന്നു, ധാരാളം മെനുക്കൾ നൽകിയിരിക്കുന്നു. ഹോം, ചീഫ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ തുടങ്ങിയ മെനുക്കൾ. ഇതിനെ ഓരോന്നിനെയും വ്യത്യസ്ത പേജുകളായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇടതുവശത്തും വലതുവശത്തുമായി ഈ രീതിയിലുള്ള ധാരാളം ഹൈപ്പർ ലിങ്ക്ഡ് കാറ്റഗറികൾ നമുക്ക് കാണാവുന്നതാണ്, അഥവാ മെനുക്കൾ കാണാവുന്നതാണ്. എച്ച് ഡി എം എൽ പേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ പറയുന്നതും ഇതുതന്നെയാണ്. ഈ പേജിനെ മറ്റു പേജുകളായി ബന്ധിപ്പിക്കാം. വെബ് പേജ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യാം, കടന്നു പോകാം. ഈ രീതിയിൽ ഹൈപ്പർ ലിങ്കിങ് നൽകുക എന്നതും ഒരു വെബ് പേജിൻ്റെ പ്രസക്തമായ കാര്യമാണ്. ഈ പേജിന് മൊത്തത്തിൽ ഒരു നിറം നൽകാം, അതിനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നു. ധാരാളം നിരകളും വരികളുമായി കോളങ്ങളായി ഈ പേജിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നാം നിർമ്മിക്കുന്ന വെബ് പേജിലും ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി അതിനുള്ള ടാഗുകളെ ഒന്ന് പരിചയപ്പെടാം. നാം കണ്ട പ്രത്യേകതകൾ സാധാരണ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ ലഭിക്കില്ല എന്നും, സാധാരണ ടെക്സ്റ്റ് എഡിറ്ററിൽ ഫോണ്ട് വലുതാക്കുവാനോ ഇറ്റാലിക്സ് ആക്കുവാനോ കഴിയില്ല എന്നും നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇതാണ് ശരിക്കും ഒരു ടെക്സ്റ്റ് എഡിറ്ററിനെ എച്ച് ഡി എം എൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് നിറം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ബോഡി ബി ജി കളർ. ഇവിടെ നമുക്കിഷ്ടമുള്ള യോജിച്ച നിറം നൽകാം. അതിനുശേഷം സേവ് ചെയ്ത് റീലോഡ് ചെയ്താൽ നാം ഏത് നിറമാണോ ബോഡി ബി ജി കളർ സമം കഴിഞ്ഞിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ നിറം ദൃശ്യമാകും.